നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും വായിക്കാത്ത ഗവർണറുടെ നിലപാടിനെ വിമർശിച്ച് LDF കൺവീനർ ഇ.പി. ജയരാജൻ. ഗവർണർ കേരള ജനതയോട് കാട്ടിയത് അനാദരവെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. ഗവർണർ പദവി ആവശ്യമില്ലെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഇത് ആവശ്യമില്ലാത്ത പദവിയാണെന്ന് കേരള ഗവർണർ തെളിയിച്ചിരിക്കുകയാണ്. വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഇത് കേരളത്തിന്റെ നയമാണെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഗവർണർ കേരള ജനതയോടും നിയമസഭയോടും ഭരണഘടനയോടും അനാദരവാണ് കാണിച്ചത്. ഭരണഘടനാ രൂപീകരണ ഘട്ടത്തിൽ ഉയർന്നു വന്നൊരു പ്രശ്നം ഈ ഗവർണർ പദവി എങ്ങനെയായിരിക്കണം, അന്ന് ഉയർന്നു വന്നൊരു അഭിപ്രായം ഒന്ന് തെരഞ്ഞെടുക്കപ്പെടണം, മറ്റൊന്ന് നോമിനേറ്റ് ചെയ്യപ്പെടണം, വേറെ ഇങ്ങനൊരു പദവിയെ ആവശ്യമില്ല. ഈ തർക്കം ഉയർന്നു വന്നപ്പോൾ അവസാനം ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഗവർണർ പദവി ഒരു നിരുപദ്രവകരമായ ഒരു അധികാരവുമില്ലാത്ത അജഗളസ്ഥനം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ആടിന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന രണ്ട് മുല, അത് ഒരു ഗുണവും ദോഷവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഈ ഗവർണർ പദവി എന്ന് പറയുന്നത് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള വെറും ഒരു സ്ഥാനം മാത്രമാണ്. നമ്മുടെ കേരള ഗവർണർ ഇത് ഒരു ആവശ്യവുമില്ലാത്ത ഉപയോഗമില്ലാത്ത ഒരു പദവിയാണ് ഗവർണർ പദവി എന്ന് സ്ഥാപിച്ചിരിക്കുക. സർക്കാരും ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ പരിതാപകരമായ അന്ത്യമാണ് സഭയിൽ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചു. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിഷേധിച്ച ഗവർണർ നിയമസഭയെ അവഹേളിച്ചുവെന്നും സതീശൻ കുറ്റപ്പെടുത്തി. നിയമസഭാ നടപടിക്രമങ്ങളോടും ഭരണഘടനാ നിർദ്ദേശങ്ങളോടും പൂർണ്ണമായ അവഗണനയും അവഹേളനവുമാണ് ഗവർണർ നടത്തിയത്. അതിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ തയ്യാറാക്കി കൊടുത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു കാര്യവുമില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. നയപ്രഖ്യാപനത്തിൽ ഉചിതമായ കാര്യങ്ങൾ ഇല്ല എന്ന് ഗവർണർക്ക് തോന്നിയിരിക്കാമെന്ന് കേന്ദ്രമന്ത്രി വി. മുരളീധരൻ. ഗവർണറെ കൊണ്ട് പച്ചക്കള്ളം പറയിക്കാൻ ശ്രമിച്ചവർ രാജ്ഭവനെ അപമാനിക്കുകയാണ്. പ്രസംഗം മുഴുവൻ വായിക്കാത്ത സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. അതിന്റെ തുടക്കത്തിലും അവസാനവും മാത്രം വായിച്ച് അവസാനിപ്പിച്ചിട്ടുള്ള എത്രയോ സംഭവങ്ങൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ട്. അതിൽ വലിയ പുതുമയൊന്നുമില്ല. UDFും LDFും തമ്മിൽ വ്യത്യാസമല്ലോ, ഹിന്ദി സഖ്യല്ലേ. അതുകൊണ്ടല്ലേ പിണറായി വിജയന്റെ മാസപ്പടി പ്രശ്നത്തിൽ സതീശൻ മിണ്ടാതിരിക്കുന്നത്. അവരൊരുമിച്ചാണ്. അത് മാത്രമല്ല, ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിലുള്ള ആ ഒരു ഭാഗം മാത്രമാണ് ഗവർണർ വായിച്ചത്. അതായത് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഗവർണർക്ക് തോന്നിയത് കൊണ്ടായിരിക്കും. കാരണം ഗവർണറെ കൊണ്ട് പച്ചക്കള്ളം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ രാജ്ഭവനെ അപമാനിക്കുക, അവഹേളിക്കുക. കേന്ദ്ര സർക്കാരിനെതിരെ ചട്ടപ്പടി വിമർശനത്തിൽ ഒതുക്കി സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്ര വിമർശനം സാമ്പത്തിക കാര്യങ്ങളിൽ ഒതുക്കി. നയമില്ലാത്ത പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനത്തിനും തീവ്രത പോരെന്നാണ് പ്രതിപക്ഷത്തിന്റെയും നിലപാട്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കടുത്ത അവഗണന തുടരുകയാണെന്ന ആക്ഷേപങ്ങൾക്കിടയിൽ നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് കേന്ദ്രത്തിനെതിരായ വിമർശനം സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം ഒതുക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചത്. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ കമ്മി ഗ്രാന്റിൽ വന്ന കുറവും ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിൽ കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളും സാമ്പത്തിക നിലയെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം മാത്രമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാരിന് സുപ്രീംകോടതിയെ സമീപിക്കേണ്ട സാഹചര്യമുണ്ടായി. അതോടൊപ്പം സംസ്ഥാനത്തോട് കേന്ദ്രം കടുത്ത സാമ്പത്തിക അവഗണന കാണിക്കുകയാണ്, അസമത്വം കാണിക്കുകയാണ്. ഇത് ഫെഡറലിസത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ എന്ന തരത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം ഊന്നിയായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരായ നയപ്രഖ്യാപന പ്രസംഗത്തിലെ സംസ്ഥാന സർക്കാരിന്റെ വിമർശനം. എന്നാൽ ഇത് സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള ഒത്തുകളിയാണ് നടക്കുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പേടിച്ചുകൊണ്ടാണ്
ഇത്തരത്തിലുള്ള വിമർശനം സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിയതെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. അതോടൊപ്പം പ്രതിപക്ഷം എടുത്തു പറഞ്ഞ കാര്യം പൊള്ളയായ ബജറ്റാണ് ഇന്ന്, അല്ലെങ്കിൽ പൊള്ളയായ നയപ്രഖ്യാപന പ്രസംഗമാണ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ഏറ്റവും മോശമായ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നിയമസഭയിൽ നടന്നതെന്നാണ്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു രണ്ട് പാരഗ്രാഫിൽ ധനപരമായ കാര്യങ്ങളിൽ ചില വിമർശനങ്ങൾ പറയുന്നു എന്നല്ലാതെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടൊരു വിമർശനവും ഇല്ല. ഈ കേന്ദ്ര വിരുദ്ധ സമരവും അതുപോലെ തന്നെ ആയല്ലോ അവസാനം. കൊത്തിഘോഷിക്കപ്പെട്ട ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സമരം അവസാനം പൊതുസമ്മേളനമാക്കി മാറ്റി. കേന്ദ്ര സർക്കാരിനെ ഭയന്നാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത്, കേന്ദ്ര ഏജൻസികളെ ഭയന്ന്. അതുകൊണ്ടാണ് ആ പ്രക്ഷോഭണം പൊതുസമ്മേളനമാക്കി ഡൽഹിയിൽ മാറ്റിയത്. അപ്പൊ ഇവിടെ നിന്ന് തെരുവിൽ പറഞ്ഞതെല്ലാം വെറുതെയാണ് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോരാട്ട നാടകമാണ് നടക്കുന്നതെന്ന ആക്ഷേപത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുമ്പോൾ തുടർന്നങ്ങോട്ട് കേന്ദ്ര വിരുദ്ധ സമരത്തിന്റെ കാര്യത്തിൽ അടക്കം സർക്കാർ കൈകൊണ്ടുള്ള നിലപാടിനെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുകയാണ്. സമരമല്ല അവിടെ നടക്കാൻ പോകുന്നത്, സമ്മേളനമാണ് എന്ന തരത്തിലേക്കൊക്കെ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇനിയും ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും കേന്ദ്രത്തിന്റെ ഈ നിലപാടുകൾക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്നതാണ് ശ്രദ്ധേയം. എതിർ മുന്നണിക്കാർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് കെ എം മാണിക്ക് സ്വന്തം മുന്നണിയിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ എം മാണിക്ക് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുത്തിയത് സ്വന്തം മുന്നണിയാണ്. ആ വേദന അദ്ദേഹത്തിന്റെ ആത്മകഥയിലുണ്ട്. ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുതൽക്കൂട്ടാണ് ആത്മകഥയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കെ മാണിയുടെ ആത്മകഥയിലെ പരാമർശത്തിൽ മറുപടിയുമായി അതേസമയം രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. തനിക്കെതിരായ പരാമർശത്തിൽ പുസ്തകമെഴുതി മറുപടി പറയും. കെ എം മാണി ജീവിച്ചിരുന്നപ്പോൾ തനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പുസ്തകത്തിൽ പറഞ്ഞതിനെ കാര്യമായി എടുക്കുന്നില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത മകളെ ബലാത്സംഗം ചെയ്ത പിതാവിന് വിവിധ വകുപ്പുകൾ പ്രകാരം 150 വർഷം കഠിന തടവും 400,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ പ്രത്യേക അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പിഴത്തുകയിൽ നിന്ന് 200,000 രൂപ മകൾക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. അമ്മയ്ക്കൊപ്പം കഴിയുകയായിരുന്ന കുട്ടിയെ 2 തവണയാണ് ക്രൂരമായ ബലാത്സംഗത്തിന് പിതാവ് ഇരയാക്കിയത്. 2002 കേസിനാസ്പദമായ സംഭവം. ഇത് നിങ്ങളുടെ അവഗണനയും അവഹേളനവുമാണ് ഗവർണർ നടത്തിയത്. അതിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ തയ്യാറാക്കി കൊടുത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു കാര്യവുമില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. ഞങ്ങളെ ക്ഷണിച്ചത്, പ്രതിപക്ഷത്തെ ക്ഷണിച്ചത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനാണ്. ഒരുമിച്ച് സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്ക് സമരം ചെയ്യും എന്ന് LDF പ്രഖ്യാപിച്ചു. പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ സമരം പൊതുസമ്മേളനമായി മാറ്റിയത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ചെയ്തത്. സത്യത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ധനകാര്യ സംബന്ധിയായ ചില കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ കേന്ദ്രത്തിനെതിരായ കാര്യമായിട്ടുള്ള ഒരു വിമർശനവും ഇതിനകത്തില്ല. മാത്രമല്ല കേരളീയത്തെക്കുറിച്ചും നവകേരള സദസ്സിനെ കുറിച്ചുമാണ് പറയുന്നത്. ഈ കേരളീയത്തെ സംബന്ധിച്ചും നവകേരള സദസ്സിനെ സംബന്ധിച്ചും എത്ര സ്പോൺസർഷിപ്പ് കിട്ടി, എത്ര രൂപ ചെലവായി എന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് പോലും കണക്ക് കിട്ടുന്നില്ല. കണക്ക് കിട്ടാതെയുള്ള കൊള്ളപ്പിരിവും വ്യാജപ്പിരിവും ഒക്കെ നടത്തിയിട്ട് നടത്തിയ പരിപാടിയാണ് കേരളീയവും നവകേരള സദസ്സും. അതുപോലെ ലൈഫ് മിഷനെ പറ്റിയുള്ള പരാമർശം നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ലൈഫ് മിഷനെ പറ്റി ഗവൺമെന്റിന് പറയാൻ പറ്റുന്നത്? 717 കോടി രൂപ ഈ വർഷം അനുവദിച്ചിട്ട് അതിൽ 18 കോടി രൂപ മാത്രമാണ് കൊടുത്തത്.
ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഭവന നിർമ്മാണ പദ്ധതി കേരളത്തിൽ പൂർണ്ണമായി തകർന്നു. ഒന്നാം ഗഡുവില്ല, രണ്ടാം ഗഡുവില്ല, മൂന്നാം ഗഡുവില്ല. സപ്ലൈകോയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. സപ്ലൈകോയിൽ സബ്സിഡിയുള്ള 13 നിത്യോപയോഗ സാധനങ്ങളും ഇല്ല. 4 മാസമായി ഒരു കരാറുകാരനും ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. 6 മാസമായി അവർക്ക് കൊടുക്കാനുള്ള തുക 1500 കോടി രൂപയാണ്. 4000 കോടി രൂപയുടെ ബാധ്യതയിലാണ് സപ്ലൈകോ നിൽക്കുന്നത്. സപ്ലൈകോ എന്ന് പറയുന്ന വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ പൊതുവിപണിയിൽ ഇടപെടുന്ന നമ്മുടെ അഭിമാനകരമായ സ്ഥാപനം തകർന്നുപോയി. അതുപോലെ പെൻഷനെ കുറിച്ച് പറയുകയാണ്, സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച്. 5 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് നില പെൻഷൻ കിട്ടാതെ. വാർത്തകൾ തുടരുന്നു. 75-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. പത്മ അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുരസ്കാര പ്രഖ്യാപനങ്ങളിലേറെ ആകാംക്ഷയുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യൻ സഭകളിൽ നിന്നുള്ള പ്രമുഖർക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം ഉണ്ടാകുമെന്ന ചർച്ചകളും സജീവമാണ്. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിന് 2 പേർക്കും സ്തുത്യർഹ സേവനത്തിന് 11 പേർക്കുമാണ് മെഡൽ. എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, ADGP ഗോപേഷ് അഗ്രവാൾ എന്നിവർക്കാണ് വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ. IG എ അക്ബർ, SPമാരായ RD അജിത്, V സുനിൽകുമാർ, ACP ഷീൻ തറയിൽ, DYSP സുനിൽകുമാർ CK, ASP V സുഗതൻ, DYSP സലീഷ് NS, രാധാകൃഷ്ണപിള്ള AK, ASI ബി സുരേന്ദ്രൻ, ഇൻസ്പെക്ടർ ജ്യോതീന്ദ്രകുമാർ, ASI മിനി കെ എന്നിവരാണ് മെഡലിന് അർഹരായ 11 ഉദ്യോഗസ്ഥർ. അഗ്നിശമന സേനാ വിഭാഗത്തിൽ നിന്ന് വിശിഷ്ട സേവനത്തിന് F വിജയകുമാറിന് മെഡൽ ലഭിക്കും. അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ സ്തുത്യർഹ സേവനത്തിന് കേരളത്തിൽ നിന്ന് 4 മെഡലും ഉണ്ട്. ജിജിഎൻ പി പ്രമോദ്, അനിൽകുമാർ എസ്, അനിൽ പി മണി എന്നിവർക്കാണ് മെഡൽ. തിരുവനന്തപുരത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി എത്തുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. പ്രധാനമന്ത്രി വൈകാതെ തിരുവനന്തപുരത്തും പ്രചരണത്തിനെത്തും. കോൺഗ്രസിലെയും CPMലെയും നേതാക്കളെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയിലേക്ക് വരണമോ എന്ന കാര്യത്തിൽ ശശി തരൂരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ശശി തരൂർ BJP ചേരുമോ അല്ലയോ എന്ന് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഞങ്ങൾക്കറിയില്ല. ഇനി അദ്ദേഹം BJP ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അതിനെക്കുറിച്ച് ചിന്തിക്കും, ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJPയോടൊപ്പം ചേരുന്നുണ്ട്, ചേർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കേരളത്തിലും നിരവധി സമീപകാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കണ്ണൂരിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ BJPയിൽ ചേർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഒഴുക്ക്. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ? അല്ല, ഇനി ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. കാരണം ഞങ്ങൾ പുതിയ ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇപ്പോൾ ഇന്നേ വ്യക്തി വരുമോ എന്നുള്ള ചോദിച്ചാൽ അത് അദ്ദേഹമാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം ശശി തരൂർ BJPയിൽ ചേരാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ശ്രീരാമനെ മോശമായി ചിത്രീകരിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഖേദം പ്രകടിപ്പിച്ച് തൃശൂരിലെ CPI MLA പി ബാലചന്ദ്രൻ. CPIയുടെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടതോടെ പോസ്റ്റ് പിൻവലിച്ചു. ഇന്നലെ രാത്രിയാണ് MLA വിവാദ പോസ്റ്റിട്ടത്. രാമനും ലക്ഷ്മണനും സീത പൊറോട്ടയും ഇറച്ചിയും വിളമ്പിക്കൊടുത്തെന്നത് പരാമർശിക്കുന്ന കുറിപ്പാണ് വിവാദമായത്. പി ബാലചന്ദ്രനെതിരെ BJP രംഗത്തെത്തി. ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഒരു പഴയ കഥയാണെന്നും ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുമാണ് ഖേദം പ്രകടിപ്പിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. NDA പിന്തുണയോടെ UDF ഭരിച്ചിരുന്ന ഇടുക്കി കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അട്ടിമറി. കോൺഗ്രസ് സംഘത്തിന്റെ പിന്തുണയോടെ LDF ഭരണം പിടിച്ചെടുത്തു. കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോരാണ് ഭരണം നഷ്ടമാകാൻ ഇടയാക്കിയത്. ഇടുക്കി ശാന്തൻപാറയിലെ CPM ഓഫീസ് നിർമ്മാണം NOC അപേക്ഷ ജില്ലാ കളക്ടർ നിരസിച്ചു. കോടതി നിർദ്ദേശപ്രകാരമാണ് NOC അപേക്ഷിച്ചത്. ഗാർഹികേതര ആവശ്യത്തിനാണ് നിർമ്മാണമെന്ന് കണ്ടെത്തിയാണ് നിരസിച്ചത്. കെട്ടിടം നിർമ്മിച്ചതിൽ 12 ചതുരശ്ര മീറ്റർ പട്ടയമില്ലാത്ത ഭൂമിയിൽ 48 ചതുരശ്ര മീറ്റർ റോഡ് പുറംപോക്ക് കൈവശം വെച്ചിരിക്കുന്നതായും കണ്ടെത്തി.
ഹൈക്കോടതി നിർമ്മാണ വിലക്ക് ഏർപ്പെടുത്തിയ ശാന്തൻപാറയിലെ CPM ഓഫീസ് നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 22-നാണ് റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് ശാന്തൻപാറയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം നടത്തുന്ന വിവരം അതിജീവന പോരാട്ട വേദിയുടെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത്. തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ അന്ന് രാത്രി തന്നെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും കോടതി ഇടപെടുകയും ചെയ്തു. തുടർന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകുകയും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും വീണ്ടും നിർമ്മാണം നടത്തിയാൽ ഭൂമിയുടെ ഉടമസ്ഥനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ ഉടമസ്ഥതയിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന 8 സെന്റ് ഭൂമിയുള്ളത്. പിന്നീട് നിർമ്മാണ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് CPM 2 മാസം മുൻപ് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ നേതാവ് VN മോഹനൻ കേസിൽ കക്ഷി ചേരുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കോടതി ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPM ജില്ലാ കലക്ടർക്ക് NOC അപേക്ഷ നൽകി. എന്നാൽ ഭൂപ്പതിവ് ചട്ടപ്രകാരം നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തലിലാണ് ജില്ലാ കലക്ടർ ഇപ്പോൾ NOC നിഷേധിച്ചത്. ഭൂപ്പതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ ഗാർഹികേതര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ട്. ഇതുകൂടാതെ കെട്ടിടം നിർമ്മിച്ച വസ്തുവിലുള്ള 12 ചതുരശ്ര മീറ്റർ ഭൂമിക്ക് പട്ടയമില്ലെന്നും റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. 48 ചതുരശ്ര മീറ്റർ റോഡ് പുറമ്പോക്ക് ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായും റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. News 18 ഇടുക്കി. രാംരാജ് കോട്ടൺ മുണ്ടുകളുടെയും ഷർട്ടുകളുടെയും കുർത്തകളുടെയും പുതിയ ബ്രാൻഡ് അംബാസഡറായി ഋഷഭ് ഷെട്ടിയെ തെരഞ്ഞെടുത്തു. രാംരാജുമായി കൈകോർക്കാൻ ലഭിച്ച അവസരത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഋഷഭ് ഷെട്ടി പറഞ്ഞു. കോട്ടൺ ഷർട്ടുകളും മുണ്ടുകളും പാരമ്പര്യ വസ്ത്രങ്ങളാണ്. രാംരാജ് അതിലെ വലിയൊരു ബ്രാൻഡാണ്. രാജ്യമെമ്പാടും പടർന്നു പന്തലിച്ചിരിക്കുകയാണ് രാംരാജ് എന്നും ഋഷഭ് ഷെട്ടി പറഞ്ഞു. ಒಂದು ಕಾಟನ್ ಶರ್ಟ್ಸ್ ಆಗ್ಬೋದು ಅಥವಾ ಪಂಚೆ ಆಗ್ಬೋದು, ವಿಚ್ ಇಸ್ ವೆರಿ ಮಚ್ ನಮಗೆ ಚೈಲ್ಡ್ಹುಡ್ಡಿಂದ ನನಗೆ ತುಂಬ ಕನೆಕ್ಟೆಡ್. ನಮ್ಮ ಊರಲ್ಲಿ ನನ್ನ ಮನೆಯಲ್ಲಿ ನಾವು ನಮ್ಮ ಈವೆಂಟ್ಗಳಲ್ಲಿ ನಮ್ಮ ಕಮ್ಯುನಿಟಿಯಲ್ಲಿ ತುಂಬ ಯೂಸ್ ಮಾಡ್ತಾ ಇದ್ದಂಥ ಕಾಟನ್ ಶರ್ಟ್ಸ್ ಮತ್ತು ಪಂಚೆ. ಆ್ಯಂಡ್ ಒನ್ಸ್ ರಾಮರಾಜ್ ಆಸ್ ಅ ಬ್ರ್ಯಾಂಡ್ ಅಪಿಯರ್ ಆದಾಗ ಮಾರ್ಕೆಟ್ಗೆ, ಐ ಥಾಟ್ ಓಕೆ ಇದು ಕೂಡ ಒಂದು ಬ್ರ್ಯಾಂಡಾಗಿ ಎಷ್ಟು ದೊಡ್ಡ ಮಟ್ಟಕ್ಕೆ ಹೋಗ್ಬೋದು ಅಂತ ಅಂದ್ಕೊಂಡು. ಆ್ಯಂಡ್ ಇವತ್ತು ಪ್ರತಿ ಒಬ್ಬರು ಕೂಡ ಇವತ್ತೊಂದು ಇಂಡಿಯನ್ ಕಲ್ಚರ್ ಅನ್ನುವಂಥ ಕಾನ್ಸೆಪ್ಟಲ್ಲಿ ಮೋಸ್ಟ್ ಆಫ್ ದ ಇಂಡಿಯನ್ಸ್ ಇವತ್ತು ರಾಮರಾಜನ್ನು ಯೂಸ್ ಮಾಡ್ತಾ ಇರೋದು. ಆ್ಯಸ್ ಅ ಬ್ರ್ಯಾಂಡ್ ತುಂಬ ದೊಡ್ಡ ಮಟ್ಟಕ್ಕೆ ಇವತ್ತು ಬೆಳೆದು ನಿಂತಿದೆ. ಆ್ಯಂಡ್ ಐ ವಿಶ್ ದೆಮ್ ಆಲ್ ದ ಬೆಸ್ಟ್, ಬಿಕಾಸ್ ಸೌತ್ ಇಂಡಿಯಾಲಿ ಇದ್ದಂಥ ಒಂದು ಬ್ರ್ಯಾಂಡ್ ಇವತ್ತು ಆಲ್ ಓವರ್ ಇಂಡಿಯಾ ರೀಚ್ ಆಗ್ತಾ ಇದೆ. ಸೊ ಐ ವಿಶ್ ದೆಮ್ ಗುಡ್ ಲಕ್. പാലക്കാട് കുഴൽമന്ദം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൂര്യ ഗോൾഡ് ലോണിന്റെ പുതിയ ശാഖ ഒലവങ്കോട് പ്രവർത്തനം ആരംഭിച്ചു. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പുതിയ ശാഖ ഉദ്ഘാടനം ചെയ്തു. സൂര്യ ഗോൾഡ് ചെയർപേഴ്സൺ സെൽവി ശിവകുമാർ ആയിരുന്നു അധ്യക്ഷ. 5 ജില്ലകളിലായി 50 ബ്രാഞ്ചുകളുള്ള സൂര്യ ഗോൾഡ് ലോൺ കമ്പനി മണി ട്രാൻസ്ഫർ കറൻസി എക്സ്ചേഞ്ച് സൌകര്യങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം വിവിധ ജില്ലകളിലായി 10 ബ്രാഞ്ചുകൾ ആരംഭിക്കാനും വിപണിയിൽ സജീവ സാന്നിധ്യമാകാനും പദ്ധതിയിടുന്നതായി സൂര്യ ഗോൾഡ് ലോൺ ചെയർപേഴ്സൺ സെൽവി ശിവകുമാർ, മാനേജിംഗ് ഡയറക്ടർ എസ് ശിവകുമാർ എന്നിവർ അറിയിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5,750 രൂപ, പവന് 46,000 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 4,780 രൂപ, പവന് 38,240 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി സംഭവം വരെ കേരളത്തിലുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകൾ മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ പെൻഷനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഭിന്നശേഷിക്കാർ, വൃദ്ധരായ ആളുകൾ, അഗതികൾ, വിധവകൾ, സമൂഹത്തിൽ ആരോരും ഇല്ലാത്ത പാവങ്ങൾ, ഈ പെൻഷൻ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ മുഴുവൻ പട്ടിണിയും പരിവട്ടത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഗവർണറെ കൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പൊള്ളയാണ്. ഇതുവരെ
ഇല്ലാത്ത തരത്തിലുള്ള ഒരു കാര്യവും അവകാശപ്പെടാനില്ലാത്ത സർക്കാർ വെറും വാചക കസരത്ത് മാത്രം നടത്തി വച്ചിരിക്കുന്ന പൊള്ളയായ കാര്യങ്ങളാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പാരഗ്രാഫിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധമില്ല. യഥാർത്ഥ സ്ഥിതി പരിശോധിച്ചാൽ ഓരോ നാട്ടിൽ വലിയ ബ്രെയിൻ ഡ്രെയിൻ നടക്കുകയാണ്. കുട്ടികൾ കൂട്ടമായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നയപരമായ എന്ത് മാറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്താൻ പോകുന്നത്? അതിനെ സംബന്ധിച്ച് വല്ലതും ഇതിനകത്തുണ്ടോ? പൊതുവിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുണ്ടോ? ആരോഗ്യരംഗം വലിയ ഭീഷണി നേരിടുന്ന ഒരു കാലമാണ്. മരുന്നിന് ആശുപത്രികളിൽ മരുന്ന് പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. ആ ആരോഗ്യരംഗത്തെ നയരൂപീകരണത്തിന് പ്രത്യേകിച്ച് മഹാമാരികളൊക്കെ ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യരംഗത്തുള്ള എന്ത് നയമാണ് പുതിയത് സ്വീകരിച്ചത്? അപ്പൊ ഗവൺമെന്റ് ബ്ലൈൻഡാണ്, ഇരുട്ടിലാണ്. എങ്ങനെ മുമ്പോട്ട് പോകണം? സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ തികഞ്ഞ പരാജയമാണ്. കൃഷി കാർഷിക മേഖല തകർച്ചയിലാണ്. വിദ്യാഭ്യാസം, കൃഷി, ആരോഗ്യം തുടങ്ങിയ സാമ്പത്തികം തുടങ്ങിയ സുപ്രധാനമായ മേഖലകൾ സർക്കാർ ഇരുട്ടിലാണ്, അപകടത്തിലാണ്. ഏറ്റവും അപകടകരമായ കേരള ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിൽ കൂടെ സർക്കാർ പോവുകയാണ്. അത് നമ്മൾ വിചാരിച്ചു വലിയ നയപരമായ കാര്യങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും. ഗവർണർ വായിച്ചില്ല എങ്കിലും നിയമപരമായി അത് വായിച്ചതായിട്ട് കണക്കാക്കപ്പെടണം. ഇതിനു മുമ്പുള്ള റൂളിംഗ് ഒക്കെ വെച്ചിട്ട് കണക്കാക്കപ്പെടണമെന്നാണ്. അപ്പം നമുക്ക് വിതരണം ചെയ്ത ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചാൽ ഇത്രയും മോശമായ ഒരു നയപ്രഖ്യാപന പ്രസംഗം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണേണ്ടി വരും. കാരണം അത്രയും പൊള്ളയായിട്ടുള്ള ഒന്നുമില്ലാത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഗവർണർ നിയമസഭയിൽ വന്ന് അവസാന ഖണ്ഡിക മാത്രം വായിച്ച് മടങ്ങിപ്പോയത് നിയമസഭയോടുള്ള പൂർണ്ണമായ അവഹേളന